हेलो हाँ कैसा लग रहा बीबी? हाँ जेन जेन अलहमदुल्ला ആഹാ ഇത്ര ദിവസമായിട്ട് ഇപ്പോഴാണോ നീ ചേട്ടനെ വിളിക്കണേ? അല്ല വന്നത് ഞാൻ അറിഞ്ഞു, പക്ഷെ ഇത് ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഇപ്പോ എന്തായാലും അന്നിട്ട് കാണാൻ വിചാരിച്ചു. ഇരിക്കുന്നു ഇനി കൊറോണ ഒന്ന് പിടിച്ച് പ്രശ്നമുണ്ടല്ലോ, എന്തായാലും അവിടെ കൊണ്ടുവന്നല്ലേ. അത് ശരി, അത് ശരി. എന്തായി നമ്മക്ക് കൊറോണ ഒന്നും വരില്ലടാ, നമ്മൾ അവിടുന്ന് രണ്ട് വാക്സിനൊക്കെ കഴിഞ്ഞിട്ട് വരണത്. അവിടുന്ന് കിട്ടില്ലേ? അവിടെ ഫ്രീ അല്ലടൊക്കെ. ഓ ഫ്രീ ബുദ്ധിമുട്ടില്ല. നിങ്ങളൊക്കെ ഭാഗ്യം ഇവിടെ ഇവിടെ എന്താ പറയാ, പെയ്ഡ് വാക്സിനാണോ? ഫ്രീ ഒന്നും കിട്ടണില്ല. ഇല്ല ഞാൻ പെയ്ഡ് എടുത്തു, കാരണം ഇവിടെ ഇവിടത്തെ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. ഇപ്പൊ ഇന്ന് ബീവറേജ് പോയിട്ട് സാധനം വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ അരി വാങ്ങിക്കണമൊക്കെ ഇപ്പൊ ഈ സാധനത്തിന് സർട്ടിഫിക്കറ്റ് കാണിച്ചെടുക്കണ്ടേ? അതൊന്നും അറിയില്ലല്ലേ. ഇനി എത്ര ലീവ് എത്രയുണ്ട്? പെട്ടെന്ന് തിരിച്ചു പോണ്ടാ? ഇവിടെ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്കൊന്നും പണിയില്ലല്ലോ. അല്ല കൊറച്ച് ഗോൾഡ് ഒക്കെ ഉണ്ട്. ബിസ്ക്കറ്റ് വേണമെന്നുണ്ടാ? ആ ബിസ്ക്കറ്റ് എടാ, അതല്ല കയ്യില് കഴിച്ചിരും. ആ എന്നിട്ട് എന്താ പരിപാടി ഉദ്ദേശിക്കണേ? ഇല്ലേ ഞാനേ എറണാകുളത്താൻ ഒരു ഷവർമ കടയാണെന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ആ നല്ല പരിപാടിയാണെന്ന് തോന്നുന്നു. ഫുഡ് വന്നിട്ടാ? ഫുഡാ? ഫുഡപ്പ എവിടെന്ന് വരും? അപ്പോ അത് നേരെ നേരത്തിന് തുടങ്ങാ ഫുഡ്. മറ്റപ്പോ അവിടെ തനിച്ചാണോ? അല്ലടോ എയർപോർട്ടിൽ നിന്ന് ഒരാളെ കൂട്ടിട്ടില്ലേ? ആ തൃക്ക് അകരാമ്പലല്ലേ അടുത്താണെന്ന് പറഞ്ഞ. വിശ്വസിക്കാൻ പറ്റും? പറയുന്ന ആളാണോ? ആ എയർപോർട്ടിൽ നിന്ന് പറ്റപ്പെട്ടാ. ഞങ്ങൾ രണ്ടാളും കൂടി ആ ഫ്ലാറ്റ് എടുത്തപ്പോ ഫുഡ് മാത്രേ ഉള്ളൂ, വേറെ ഒഴിച്ചു കഴിക്കാനൊന്നുമില്ലേ? ആ അതെടാ രണ്ടെണ്ണം കൊണ്ടുവന്നുണ്ട്, കഴിക്കണ്ട. നമുക്ക് പറയാം. അവനൊക്കെ അതെന്തത്? ഇപ്പൊ ഞാനുണ്ടല്ലോ കഴിക്കണേ. ഞാൻ ഒക്കെ തീർത്താ കൊണ്ടുവന്നത്. അതെടാ അതേ ലാസ്റ്റ് കഴിഞ്ഞു. അപ്പൊ എന്തിട്ടാ കാണിച്ചു? അപ്പൊ ഞാൻ ശരിടോ, കാണാം, വിളിക്കാം. കേൾക്കാറുള്ള സ്നേഹം. ചേട്ടാ
വെളിനാടുവാണിടും കാലം മനുഷ്യരെല്ലാം ആമോദത്തോടെ വസിക്കും കാലം ൂലകം പഠിച്ച് നെടു നീളെ മണ്ണെടുത്ത് നാലിടത്ത് കെട്ടിവെച്ച് നാലു പേർ ചുമടെടുത്ത് നാലിടത്ത് കാഴ്ചവെച്ച് നാറുന്ന മാംസം മനുഷ്യരെല്ലാരും ഒന്നുപോലെ.